ഹായ്, വെൽക്കം ടു മിസ്സിസ് ഡി ഐ വൈ ഇൻ തായ്ലൻഡ്. ഞാൻ ലക്ഷ്മി ഷിനോജ്. പതിവ് പോലെ പുതിയൊരു ഡി ഐ വൈ ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. ഇന്ന് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ഒരു ഡി ഐ വൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്നത്തെ ക്രാഫ്റ്റിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കവറാണ്. പ്ലാസ്റ്റിക് കവർ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന സാധനമായിരിക്കും അല്ലേ. ഞാനിവിടെ രണ്ട് കളറ് കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ കവറ് സ്ക്വയർ പീസസ് ആയിട്ടാണ് വേണ്ടത്. അതായത് 4-5 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ പീസസ്. അപ്പോൾ ഇത് നല്ല തിന്നായതുകൊണ്ട് ഞാനിവിടെ രണ്ട് ലെയറായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം നീളത്തിലുള്ള ഒരു പീസ് കട്ട് ചെയ്തിട്ട് പിന്നെ അതും മടക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മടക്കി നോക്കുമ്പം സ്ക്വയർ ഷേപ്പ് ആയില്ലേ. ഇനി നമുക്കിത് ഇതിൻ്റെ ഒരു കോണ് നമുക്ക് ഉള്ളോട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കോണും അതേപോലെ തന്നെ ഉള്ളോട്ടിങ്ങനെ മടക്കി കൊടുക്കാം. ഇപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനൊരു ഷേപ്പ് കിട്ടിയില്ലേ. ഇനി ഇത് നമുക്ക് ഒന്ന് നടുമടക്കി കൊടുക്കണം. അങ്ങനെ നടുമടക്കിയതിന് ശേഷം കവറിൻ്റെ നടുമടക്കിയ ഭാഗമില്ലേ, അവിടെ നമ്മൾ രണ്ട് വിരൽ വെച്ച് അമർത്തി പിടിച്ചിട്ട് തുറന്ന് കിടക്കുന്ന ഭാഗം ഇങ്ങനെ ചുരുട്ടി കൊടുക്കണം. ചുരുട്ടി കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കണം. നമ്മൾ ഓരോ തവണ മടക്കുമ്പോഴും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുത്താൽ നമ്മളെ കവറ് നല്ല സ്റ്റിഫായിട്ട് വൃത്തിക്ക് ഇരുന്നോളൂ കേട്ടോ. കവറ് വെച്ചിട്ട് നമ്മളൊരു ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള പെറ്റൽസാണ്. ഒന്നുകൂടെ പറയുകയാണേ, ആദ്യം കവർ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുത്തു. തിൻ കവർ ആയതുകൊണ്ട് അത് രണ്ട് ലെയർ വെച്ചിട്ടാണ് എടുത്തത്. എന്നിട്ട് ആ സ്ക്വയറിലുള്ള കവറിൻ്റെ ഒരു കോണ് നമ്മൾ ഉള്ളോട്ട് മടക്കി, അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് കോണും ഉള്ളോട്ട് മടക്കി. എന്നിട്ട് നടുമടക്കിയതിന് ശേഷം നമ്മൾ ആ മടക്കിയ ഭാഗം ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് താഴെ തുറന്ന് കിടക്കുന്ന ഭാഗം നന്നായിട്ട് ചുരുട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു നൂല് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക. അങ്ങനെ ഞാൻ കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വൈറ്റ് കവർ വെച്ചിട്ട് കുറച്ച് മുട്ടുകൂടെ ഉണ്ടാക്കണം. അതിനായിട്ട് വൈറ്റ് കവർ നേരത്തെ പോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. രണ്ട് ലെയറൊന്നും വേണ്ട കേട്ടോ, ഒറ്റ ലെയർ മതി. എന്നിട്ട് ഒരു പീസ് ടിഷ്യൂ പേപ്പർ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ നന്നായിട്ട് ചുരുട്ടിയിട്ട് ആ കവറിനകത്ത് വെച്ച് ഒരു നൂല് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി. ഈ മുട്ട നമുക്ക് കുറച്ചധികം വേണം, ഫ്ലവറിലേക്കും വേണം, അല്ലാതെ മുട്ടായിട്ട് തന്നെ വെക്കാനും വേണം. ഇപ്പോൾ ഞാൻ വൈറ്റ് കവറിലുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. ഞാൻ ആ പർപ്പിൾ കവറിലും കുറച്ച് മുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഈ ക്രാഫ്റ്റിന് ഈ രണ്ട് പണി തന്നെ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ട് കുറച്ച് മുട്ടും ഉണ്ടാക്കാനുണ്ട്, കുറച്ച് പെറ്റൽസും ഉണ്ടാക്കാനുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളാണ്. മുട്ടും പെറ്റൽസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്ലവർ ആക്കണ്ടേ. അതിനായിട്ട് ആദ്യം ആ വൈറ്റ് കവറിലുണ്ടാക്കിയ മുട്ട എടുക്കുക. എന്നിട്ട് ഒരു അതിനൊപ്പം ഒരു പെറ്റലെടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് നൂലിട്ടിട്ട് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. കെട്ടിടൊന്നും വേണ്ട, ചുറ്റി വെച്ചാൽ മതി. എന്നിട്ട് അതേപോലെ അടുത്തൊരു പെറ്റലെടുക്കുക, വീണ്ടും ഒന്ന് രണ്ട് ചുറ്റി ചുറ്റി കൊടുക്കുക. അങ്ങനെ നമുക്ക് ഫ്ലവറിന് എത്രത്തോളം പെറ്റൽസ് വേണം അതിനനുസരിച്ച് വയ്ക്കാം. ഞാനിവിടെ രണ്ട് ലൈനായിട്ടാണ് വെച്ചത്. ആദ്യം ആ മുട്ടിനെ കവർ ചെയ്തിട്ട് ഒരു ലൈൻ വെച്ചു, അതിനുശേഷം ആദ്യം വെച്ച പെറ്റൽസിൻ്റെ ചുറ്റുമായിട്ട് ഓരോ പെറ്റൽസ് കൂടെ വെച്ച് കൊടുത്തു. നമ്മൾ മുട്ടിനടുത്ത് ഫസ്റ്റ് ലൈൻ വെച്ചല്ലോ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ വെക്കുമ്പോൾ, രണ്ടാമത്തെ ലെയർ പെറ്റൽസ് നമ്മൾ വെക്കുമ്പോൾ ആദ്യം വെച്ച രണ്ട് പെറ്റൽസിൻ്റെ നടുക്കുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെ കവർ ചെയ്തുകൊണ്ടാവണം വെക്കുന്നത്. അങ്ങനെ ഓരോ തവണ വെക്കുമ്പോഴും ഓരോ ഗ്യാപ്പ് കവർ ചെയ്തിട്ട് വെച്ചാൽ മാത്രം മതി. അതാ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കെട്ടിക്കൊടുക്കണം. നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അഴിഞ്ഞിങ്ങ് പോരും. അപ്പോൾ നമ്മൾ നൂല് വെച്ചിട്ട് രണ്ട് മൂന്ന് കുരുക്കിട്ടിട്ട് കെട്ടിയേക്കണം. ഒന്നുകൂടെ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ആദ്യം വൈറ്റ് കവറിലുണ്ടാക്കിയ മുട്ട് വയ്ക്കുക. അതിന് ചുറ്റും ഓരോ പെറ്റൽസ് വെച്ച്, ഓരോ പെറ്റൽസ് വെക്കുമ്പോഴും നൂല് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ ചുറ്റി കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് തവണ ചുറ്റിയാൽ മതി. അങ്ങനെ നമുക്ക് വേണ്ടത്ര പെറ്റൽസ് വെക്കാം. പിന്നെ ഓരോ പെറ്റൽസ് വെക്കുമ്പോഴും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രം. പിന്നെ ലാസ്റ്റ് നമ്മൾ പെറ്റൽസ് എല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നന്നായിട്ട് നൂല് വെച്ചിട്ട് കെട്ടണം. അങ്ങനെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട്, അതുകൂടെ നോക്കാം.
നേരത്തെ നമ്മൾ മുട്ട് കുറച്ച് അധികം ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതെടുക്കുക. പിന്നെ ക്രാഫ്റ്റ് വയറും കൂടെ വേണം. ആ മുട്ടിൻ്റെ കെട്ട് വരുന്ന ഭാഗത്തില്ലേ, അവിടെ നമ്മൾ ക്രാഫ്റ്റ് വയറ് ഒന്ന് രണ്ട് തവണ ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ആ കെട്ട് വരുന്ന ഭാഗവും ക്രാഫ്റ്റ് വയറും ഒക്കെ കവർ ചെയ്യണം. സെയിം പ്രൊസീജിയർ തന്നെ ആ പൂവിനും ചെയ്യണം. നമ്മളുണ്ടാക്കി വെച്ച പൂവെടുത്ത് ആ കെട്ടിൻ്റെ ഭാഗത്ത് ക്രാഫ്റ്റ് വയർ ഇങ്ങനെ ചുറ്റിയിട്ട് ആ കെട്ടും ക്രാഫ്റ്റ് വയറൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുണ്ടാക്കി വെച്ച എല്ലാ ഫ്ലവറിലും എല്ലാ മുട്ടിലും ഇതേപോലെ ക്രാഫ്റ്റ് വയറും ടേപ്പൊക്കെ ചുറ്റിയെടുക്കണം. അതിൽ ഒരു ഫ്ലവറിൽ മാത്രം നമ്മൾ കുറച്ച് വലിയ ക്രാഫ്റ്റ് വയർ ചുറ്റണം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയ മുട്ടും ഫ്ലവേഴ്സും എല്ലാം ഈ ഒരു വലിയ ക്രാഫ്റ്റ് വയറിലേക്കാണ് വെക്കുന്നത്. മനസ്സിലായില്ല അല്ലേ, കാണിച്ചു തരാം. ആദ്യം ഒരു ഫ്ലവറിൽ നമ്മൾ വലിയൊരു ക്രാഫ്റ്റ് വയർ ഒന്ന് രണ്ട് തവണ ചുറ്റിയിട്ടുണ്ട്. ഒപ്പം കുറച്ച് മുട്ടൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ ഓരോന്ന് വെക്കുമ്പോഴും നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതേപോലെ ഫ്ലവർ വെക്കുക, മുട്ട് വെക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് നമുക്ക് വേണ്ടതനുസരിച്ചിട്ട് വെക്കാം. മാക്സിമം അടുപ്പിച്ചടുപ്പിച്ച് വെച്ചു കൊടുത്താൽ മാത്രം മതി. കഴിഞ്ഞു, ഇത്ര തന്നെയേ പരിപാടിയുള്ളൂ. നമ്മൾ കവർ വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവേഴ്സ് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരുടെ വീട്ടിലും കാണുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ടാക്കിയ ഫ്ലവേഴ്സാണ്. എനിക്കറിയാം ക്രാഫ്റ്റ് വയർ മാത്രമേ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ. ക്രാഫ്റ്റ് വയർ ആണെങ്കിൽ പോലും അത് കുറഞ്ഞ പൈസയ്ക്ക് ഒത്തിരി കിട്ടുന്ന സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ക്രാഫ്റ്റാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. താങ്ക് യു.